ഒക്കെ ആയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു പട്ട് പാവാട മേക്കപ്പ് ലുക്കാണ് നമ്മൾ കാണുന്നത്. വളരെ മിനിമലായിട്ടുള്ള, വളരെ നമ്മൾ ബേസിക് ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ പൗഡറും കണ്ണഷയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്കാണ്. നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുമാത്രമല്ല, നമ്മൾ ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ട് സ്റ്റിച്ച് ചെയ്ത ഒരു പട്ട് പാവാടയാണിത്. അത് വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നേ ഞാൻ നിങ്ങളെ കൂടെ കാണിച്ച് ഒരു വീഡിയോ ചെയ്തേക്കാണ്. അങ്ങനെയാണ്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. വീഡിയോ കണക്കിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നത്, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും, അതുകൂടി പ്രസ് ചെയ്ത് അതിൽ ഓൺ എന്ന ഓപ്ഷൻ തന്നെ എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടത്തുള്ളൂ. ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഞാനിങ്ങനെ കുറേ തപ്പി നോക്കിയപ്പോൾ ആർക്കാണ് ഒരു പട്ടുപാവാടയുടെ ഡിസൈൻ ഞാൻ തന്നിട്ട് എനിക്ക് കിട്ടിയത്. നമ്മുടെ ഈ അടുത്തൊന്ന് ചെറിയൊരു വിവാദത്തിലൊക്കെ സൃഷ്ടിക്കും. തീ നിർത്താതെ പോയെന്നൊക്കെ പറഞ്ഞൊരു നടി ഉണ്ടായിരുന്നല്ലോ, ഗായത്രി സുരേഷ്. ജസ്റ്റ് ആ പാവാടയായിട്ട് ചെറിയൊരു സാമ്യം ഉണ്ടെന്നുള്ള റീക്രിയേഷൻ ഒന്നുമല്ല, റീക്രിയേഷൻ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താലും ഞാൻ നെക്സ്റ്റ് അത് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഞാൻ തന്നെ ഇങ്ങനെ വോയിസ് ഓവർ ഒന്നും കൊടുക്കുന്നില്ല, ഞാൻ സംസാരിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. കാരണം വളരെ സിമ്പിൾ ആൻഡ് ബേസിക് ആയിട്ടുള്ള മേക്കപ്പാണ്. മേക്കപ്പ് എന്നൊന്നും പറയാനില്ല, നാടൻ ലുക്കിന് ചേരുന്ന ഒരു നാടൻ മേക്കപ്പാണ്. അതിനകത്ത് നിങ്ങൾ കൺസീലർ, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് നോ കൺസീലർ, നോ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരിക്കില്ല. മേക്കപ്പ് ചെയ്യുന്നതിൻ്റെ നമ്മൾ മുടിയൊക്കെ കെട്ടി വച്ചേക്കാം, അല്ലെങ്കിൽ ഡിസ്റ്റബൻസ് ആവും. വലിയ ഡിസ്റ്റബൻസ് ആവാനൊന്നുമില്ല, നമ്മൾ കുറച്ച് കാര്യങ്ങളല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. മുഖം നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം. ഏത് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പും നിങ്ങൾ തേക്കുന്ന ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുക്കുക. ഞാൻ അലോവേരയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അലോവേര എടുത്ത് മുഖത്ത് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ എടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ. ഞാൻ യൂസ് ചെയ്യുന്നത് റൂബി ഗേളിൻ്റെ സൺസ്ക്രീമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് സ്കിന്നിന് പറ്റുന്ന രീതിയിലുള്ള ഒരു സൺ പ്രൊട്ടക്ഷൻ നിങ്ങൾ എന്താണെങ്കിലും എടുത്തിട്ടുണ്ടാവണം, പ്രത്യേകിച്ച് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ. ഓക്കെ, വീട്ടിൽ നിൽക്കുകയെന്ന് എഴുതി തേക്കാതിരിക്കരുത്. വീട്ടിൽ നിൽക്കുന്നവർക്കും സൺ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മുഖത്ത് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. നമ്മൾ നാട്ടിലൊക്കെയുള്ള നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് തന്നെയാണ്. സിമ്പിളായിട്ട് കാണിക്കുന്നു എന്ന് പറഞ്ഞത് സിമ്പിളായിട്ട് തന്നെയാണ്, അതുകൊണ്ടാണ് കാണിച്ചത്. അപ്പോൾ ഞാൻ ഇടയിൽ പൗഡറില്ല, അതുകൊണ്ട് ഞാനൊരു കോമ്പാക്ട് പൗഡറാണ് എടുത്തത്. ഒരു കോമ്പാക്ട് പൗഡർ എടുക്കുക. സ്പോഞ്ച് ഉണ്ടാവില്ല ഇതിനകത്ത്, അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ എടുത്ത് കണ്ണിൻ്റെ അടിയിലായിട്ട്, കാരണം കണ്ണിൻ്റെ അടിയിലാണ് എപ്പോഴും നമുക്കിങ്ങനെ ഒരു ഡാർക്ക് കളറായിട്ടുണ്ടാവുക. കണ്ണിൻ്റെ അടിയിലായിട്ടും കണ്ണിൻ്റെ മേളിലും നമുക്ക് അപ്ലൈ ചെയ്യാം. കാരണം കണ്ണിൻ്റെ ഏരിയയിൽ നമ്മൾ നന്നായിട്ട് ഒന്ന് ഡ്രൈ ആക്കിയില്ലെങ്കിൽ നമ്മൾ കണ്ണൊക്കെ എഴുതി കഴിയുമ്പോൾ പെട്ടെന്ന് അത് ഒഴിച്ചു പോകും. നമുക്കൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ കയ്യിൽ പൗഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പൗഡർ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഭയങ്കര കവറേജ് ഒന്നും തരില്ല. അതായത് നമ്മുടെ മുഖത്ത് പാണ്ടും പുള്ളിയൊക്കെ ഉണ്ട്, കുരുവന്ന പാടും അതും ഇതും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും മായാനൊന്നും പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്നിട്ടുള്ള ചെറിയ പരിപാടി നമുക്ക് ഇങ്ങനെ ഒരുങ്ങിയാൽ മതി കേട്ടോ. അതിനുശേഷം ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് നമ്മുടെ പിരികമൊക്കെ ഒന്ന് ചീവി വെച്ച് കൊടുക്കാം. ചീവി വെച്ച് കൊടുക്കാം. അതിനുശേഷം നല്ല കുറച്ച് ബ്രൗൺ കളറിലുള്ള ഒരു പെൻസിൽ എടുക്കുക. ഇത് കുറച്ച് ലൈറ്റാണ്. ഇത് ഞാൻ എൻ്റെ പിരികത്തിൽ എഴുതിയിട്ട് ഇങ്ങനെ എടുത്ത് കാണുന്നു. അപ്പോൾ കുറച്ച് ബ്രൗൺ ആയിട്ടുള്ള ഒരു പെൻസിൽ എടുക്കുക. അതിനുശേഷം ഏത് ഭാഗത്താണ് ഫില്ല് ചെയ്യേണ്ടത് ആ ഭാഗമൊക്കെ നമുക്ക് ഫില്ല് ചെയ്തു. ഏത് കഴിയുമ്പം ഉണ്ടാകുന്ന ഡിഫറൻസ് ഭയങ്കരമാണ്. ഇതാണ് കണ്ട പിരികത്തിൽ വലിയ കട്ടിയൊന്നുമില്ല. കുഞ്ഞു പിരികമൊക്കെ ആണെങ്കിൽ ഒന്ന് നമുക്ക് വരച്ചൊക്കെ കൊടുത്ത ഷേപ്പ് ആക്കുവാണെങ്കിൽ നമ്മുടെ മുഖത്തിന് ഭയങ്കര ഭംഗിയായിരിക്കും. എൻ്റെ പിരികത്തിന് ഓൾറെഡി ഭയങ്കര കട്ടിയാണ്. പിന്നെ ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് ഫീഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കാരണം അവിടുത്തെ രണ്ടുമൂന്ന് പിരികം ഞാനെടുത്തപ്പോൾ പോയി. അപ്പോൾ ഞാൻ അവിടെ മാത്രം ഒന്ന് ഫില്ല് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത് ഈ വേണമെങ്കിൽ സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് പിരികം എഴുതാനൊന്നും താല്പര്യമില്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാമല്ലോ. അത്രയും സമാധാനം, അതും കൂടെ കഴിഞ്ഞു. ഇതെങ്കിലൊരു
പെൻസിൽ എടുക്കുക, കണ്ണെടുത്ത് നിന്ന് നിങ്ങളുടെ കയ്യിൽ കണ്ണെഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് മേളിൽ കൂടി ഒന്ന് കണ്ണെഴുതിട്ട് ഒരു കുഞ്ഞ് വാലിട്ട് കൊടുക്കാം. കാരണം പത്ത് പാവയുടെ ലുക്കൊക്കെ ആകുമ്പോഴേ ചെറിയ വാലൊക്കെ ഇട്ടാതെ ഒരു പെർഫെക്ഷൻ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വലിച്ചു പിടിക്കുക. ശേഷം കണ്ണെഴുതി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ആ ലുക്കൊന്നും മാറിയില്ലേ. യൂസ് ചെയ്യുന്ന ഏത് ഐ ലൈനർ ആണെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാനിപ്പോൾ ഒരു ഐ ലൈനർ എടുത്തിട്ടുണ്ട്. നമ്മൾ മുഖത്ത് മോയ്സ്ചറൈസർ ഇട്ടു, പൗഡർ ഇട്ടു, കണ്ണെഴുതി കഴിഞ്ഞു. ഇനി ഒരു പൊട്ട് വെക്കണം. എൻ്റെ മുമ്പായിട്ട് ഒരു ചെറിയൊരു മിസ്സിങ് ഫീൽ ചെയ്യുന്നുണ്ടല്ലേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലിപ്പിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അന്നേരം ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു ലിപ് ബാം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്, ഞാനൊരു ലിപ് ലൈനർ എടുത്തിട്ടുണ്ട്. ഒരു റെഡ് കളറാണിത്. അതായത് ഈ ഒരു കളറിനോട് ചേരുന്നൊരു ലിപ് ലൈനർ. എന്നിട്ട് ഞാനിവിടെ നിന്ന് ലൈൻ ചെയ്ത് കൊടുക്കാൻ പോകട്ടോ. ഞാനിതാ ഈ ഒരു ലിപ്സ്റ്റിക് എടുത്തതിൻ്റെ കളർ ഷെയ്ഡ് വന്നിട്ടൊരു പിങ്ക് കളർ പോലത്തെയാണ്. അത് തന്നെ വെച്ചിട്ടാണ് എൻ്റെ ബ്ലഷും ഐ ഷാഡോയും എല്ലാം ലിപ്സ്റ്റിക് ആയിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നത്തെ മേക്കപ്പിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. നമ്മുടെ മേക്കപ്പ് ലുക്ക് ഇങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. മൊത്തത്തിലുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പ് നമുക്കൊരു പൊട്ടൂത്തണം, കറുപ്പ് പൊട്ടൂത്താം. എന്നിട്ട് നമുക്കൊരു റെഡ് ചന്ദനം കൂട്ടിടാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങളെന്നെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ മാത്രമേ എനിക്കറിയാൻ പറ്റുള്ളൂ എന്ത് കാര്യമാണ് ചേഞ്ച് ചെയ്താലാണ് നിങ്ങൾ കൂടുതൽ വീഡിയോസ് ഇഷ്ടമാകുക. അതുപോലെ എന്ത് ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറന്നു പോയേക്കരുത്. വീണ്ടും ഉടനെ അടുത്ത വീഡിയോയിൽ കാണുക വരെ. ടിൽ ദെൻ ബൈ.